മുത്തുമണി ചേ, സിംഗർ സലീം കൊടത്തൂരിനെതിരെ ഒരു കൊട്ടേഷൻ കൊടുത്തിരുന്നു ഞാൻ. ഞാൻ ഇതാ അതിന് ഈ സലീംക്ക് വീഡിയോ ഇട്ടിന് ആ സന്തോഷത്തിന്റെ കൊട്ടേഷൻ ഞാൻ തന്നെ ഏറ്റെടുത്തിട്ടുണ്ട് പറഞ്ഞിട്ട്. ഇതെന്തൊരു സംഭവം തരോ, ഞാന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തു. അതായത് നമ്മള് ഗ്രേസ് വില്ല, നമ്മള് കുട്ടികൾക്ക് ഫുഡും അതേപോലെ സൈക്കിളും അതേപോലെ അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ കൊടുത്ത് സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു ഗ്രേസ് വില്ല. അത് മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്ക് ജോലി കൊടുക്കുന്ന ആ ഒരു സ്ഥാപനമാണ്. അപ്പം അവിടെ ഞാൻ പോയിരുന്നു, ഒന്ന് രണ്ട് പ്രാവശ്യം പോയിരുന്നു. അപ്പം അവിടെ നിന്ന് അവർ റിക്വസ്റ്റ് ചെയ്തതാണ് ഇവർക്ക് ഇങ്ങനെ സലീംഖാന വേണം, സലീം കൊടത്തൂരിനെ ഒരു ദിവസം കൂടെ സ്പെൻഡ് ചെയ്യാൻ കിട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ അങ്ങനെ ആ ഇവരിങ്ങനെ കുറേ പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഒരു ചെറിയ വീഡിയോ ഒക്കെയാണ് അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ ആ സമയത്ത് വീഡിയോ അപ്ലോഡ് ചെയ്ത ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ സലീം കൊടത്തൂരെ കണ്ടിട്ടുണ്ട്, അതിന് റിപ്ലൈ തന്നിട്ടുണ്ട്, അദ്ദേഹം അതിന് വരാമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പം മൂപ്പര് ആ സമയം, അതായത് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്ത് എനിക്ക് തോന്നുന്ന അരമണിക്കൂറൊക്കെ ആയിട്ടുള്ളു, അരമണിക്കൂർ ഒരു മണിക്കൂർ ആയപ്പോൾ മൂപ്പര് മെസ്സേജ് റിപ്ലൈ തന്നിട്ടുണ്ട്, കമൻറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ വരും എന്തായാലും വന്നിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്ക് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സലീം കൊടത്തൂർ എന്ന് പറഞ്ഞ വ്യക്തി ഒരു സെലിബ്രിറ്റി ആണെങ്കിൽ പോലും ആ സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്ന ഒരാളൊന്നുമല്ല, നമ്മളെപ്പോലത്തെ ഒരു സാധാരണ മനുഷ്യനും എന്താ പറയുക സാധാരണ ചിന്താഗതിക്കുള്ള ഒരാളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പം പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, മൂപ്പർക്ക് ആ വീഡിയോ ഞാൻ ഇട്ടതിന് ശേഷം മൂപ്പർക്കുള്ള സ്വസ്ഥത പോയി എന്ന് പറയാമല്ലോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മൂപ്പർ വാട്സപ്പും അതേപോലെ മെസ്സഞ്ചറൊക്കെ നിറഞ്ഞിട്ടുണ്ട്, കാരണം ഈ വീഡിയോ കാണുന്നവരും മീവ മൂപ്പർക്ക് അയച്ചു കൊടുക്കുകയാണ്. മൂപ്പർക്ക് ഒരുപാട് സുഹൃത്തുക്കളുള്ളതല്ലേ, എല്ലാവരും മൂപ്പർക്ക് അയച്ചു കൊടുക്കുകയാണ്. അങ്ങനെ മൂപ്പർ പിന്നെ അത് അക്സെപ്റ്റ് ചെയ്താണ് വീഡിയോ ചെയ്തിട്ടിരുന്നു. നല്ല നല്ല തിരക്കുള്ള ദിവസമായിരുന്നു, ഓരോ ദിവസം പ്രോഗ്രാമിന്റെ തിരക്കിന്റെ ഒരു നാല് ദിവസം കൂടി ഉണ്ട്, അതുകൊണ്ടാണ് അവിടെ എത്തിപ്പെടാൻ കഴിയാത്ത പോയത് ഇത്ര ദിവസമായിട്ട്. ഓക്കെ. അതുപോലെ മൂപ്പരെ പേഴ്സണൽ മാനേജർ റാഫിക്ക, റമീസ്ക ഇവരൊക്കെ വിളിച്ചിരുന്നു. ഇവരൊക്കെ വിളിച്ചിട്ട് പിന്നെ ഈ ഡേറ്റ് ഒന്ന് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരൊക്കെ ഇതിൽ ഇവരെല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു വിഷയത്തിൽ. അപ്പം ഇവരൊക്കെ വരാൻ റെഡിയാണ്. അപ്പം ഈ 25-ാം തീയതി ഉള്ള ദിവസം എന്തായാലും നടക്കില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സലീംക്ക് മൂപ്പർക്ക് ഫ്രീ ഉള്ള ഒരു ദിവസം പറഞ്ഞതാണ്. പക്ഷേ ഈ ഓണം വെക്കേഷനൊക്കെ ആയതുകൊണ്ട് ഈ കുട്ടികളൊക്കെ ഓണത്തിന് അവരെ വീട്ടിൽ പോകും, അപ്പോൾ അവിടെ ഉണ്ടാവില്ല. അപ്പോൾ അവർ വരണമെന്നെങ്കിൽ അടുത്ത മാസമേ വരുള്ളൂ. അപ്പം നിങ്ങൾ സലീംഖാൻ്റെ വീഡിയോ കണ്ടിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ 25-ാം തീയതി 26-ാം തീയതി ആയിട്ട് പരിപാടി നടത്തുമെന്ന് മൂപ്പർ പറഞ്ഞിരുന്നു. പക്ഷേ അങ്ങനെ ഉണ്ടാവാൻ സാധ്യത ഇല്ല. അടുത്ത മാസം ഫസ്റ്റ് വീക്കിൽ എപ്പോൾ ഏതെങ്കിലും ഒരു ഡേറ്റിനായിരിക്കും ഈ ഒരു സലീംഖാൻ പോവുക. പരിപാടി നടത്താമെന്ന് പറയാനൊന്നും പറ്റില്ല, അങ്ങനെ മുമ്പ് പരിപാടിയൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല, അതിന് പറ്റിയ സിറ്റുവേഷനൊന്നും അല്ല അവിടെ. അപ്പോൾ അവിടെ പോവുകയും കുട്ടികളപ്പോൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യലും അടുത്ത മാസം ഫസ്റ്റ് വീക്കിലേക്കാറും. പിന്നെ ഇപ്പം സലീംഖ നേരത്തെ പറഞ്ഞല്ലോ, ഞാനീ വീഡിയോ ഇട്ടതിന് ശേഷം ഒരുപാട് മെസ്സേജ് മൂപ്പര് ഇൻബോക്സിലും വാട്സപ്പിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്, എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യുകയാണ് പറഞ്ഞുകൊണ്ട്. അപ്പം ഈ വീഡിയോ കണ്ട പാടനെ മൂപ്പര് കമൻറ്റ് അടിച്ചിങ്ങനെ മൂപ്പര് മാനേജർ പറയും ഇവർ വിളിച്ച് സംഗതി വരാമെന്നൊക്കെ പറഞ്ഞൊക്കെ ചെയ്തിട്ട്. പക്ഷേ ഞാൻ ഇപ്പോൾ പറഞ്ഞു വെച്ചാൽ ഞാൻ എനിക്ക് ആ വീഡിയോ ഷെയർ ചെയ്യരുത്, കാരണം അതേപോലെ എൻ്റെ വാട്സപ്പിലും മെസ്സഞ്ചറിലും ഈ പിന്നെ സലീം കട്ട വീഡിയോ എല്ലാവരും ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഒത്തുകൂടി സാർ വളരെയധികം സന്തോഷമുണ്ട്, ആ കുട്ടികളുടെ ഒരു ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടൊരു വീഡിയോ ഇടാനുള്ള അവസരം എനിക്ക് ഉണ്ടായതിനും അത് 100% ഒരു മടിയും കൂടാതെ വളരെ ഹാപ്പി ആയിട്ട് വളരെ കൂളായിട്ട് അക്സെപ്റ്റ് ചെയ്ത സലീംഖാക്കും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ മുത്തുമണി സാർ ബോസ് വന്നിരിക്കും, ബോസ് ഞാൻ ആ വീഡിയോ ഇട്ട സമയത്ത് അതിലുള്ള കമൻറ്റ് ബോസ് വന്നിരിക്കും ബോസ് വന്നിരിക്കും എന്നുള്ളതാണ്. കാരണം അത്രയും മൂപ്പരെ അറിയുന്ന ആളുകൾ, അപ്പം ആളുകൾക്ക് അറിയാം മൂപ്പരെ വിളിച്ചാൽ വരും എന്നുള്ളത്, ഈ കുട്ടികൾക്ക് അത് അറിയാമെന്ന് എനിക്കറിയില്ല കേട്ടാ. കാരണം അത്രയും ആളുകൾ പറയുന്നുണ്ട് ബോസ് വന്നിരിക്കും ബോസ് വന്നിരിക്കും, ബോസ് എന്തായാലും വരും, ബോസ് കണ്ടാൽ വരും എന്നുള്ളത് പറയുന്നുണ്ട്. സത്യം തന്നെയാണ്, മൂപ്പര വീഡിയോ കണ്ടപ്പോൾ തന്നെ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മുത്തുമണി നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ബോസ് വന്നിരിക്കും, ഏതായാലും അടുത്ത മാസം ഫസ്റ്റ് വീക്കിലായിട്ടേക്കാരും ബോസ് വരാം. ഇനി 25-ാം തീയതി ആകുമ്പോൾ തന്നെ എല്ലാവരും കൂടി ഇന്നെ വിളിക്കരുത്, കാരണം മൂപ്പര വീഡിയോ 25-ാം തീയതി എന്ന് പറഞ്ഞുകൊണ്ടേ. അപ്പം എന്തായാലും നമുക്ക് ബോസ് വരുന്ന സമയത്ത് പച്ചയാണെങ്കിൽ നമുക്കിതൊരു ഞാനൊരു വീഡിയോ ആക്കിയിട്ട് ഇടാം, ഉറപ്പൊന്നും ഞാൻ പറഞ്ഞില്ല. കാരണം പല സമയത്ത് പല സിറ്റുവേഷനായി, കാരണം എല്ലാപ്പോഴും എല്ലാം പറ്റിക്കൊള്ളണമെന്നൊന്നുമില്ല. അപ്പോൾ പറ്റുകയാണെങ്കിൽ ഞാനിതൊരു വീഡിയോ ആക്കിയിട്ടിട്ടുണ്ട്, എന്നാലും നല്ല രസമായിരിക്കും. ഞാനൊരു ഒരു കാര്യം തരാം, ആ കുട്ടികളുടെ അടുത്ത് ആര് പോവുകയാണെങ്കിലും ഭയങ്കര രസമായിരിക്കും, അന്നത്തെ ഡേ അവർ മേക്കാക്കും.
അത് ഉറപ്പാണ്. ഞങ്ങൾ മൂന്നാല് പ്രാവശ്യം പോയടത്തോളം ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ് അങ്ങനെയാണ്, ഭയങ്കര ഒരു ഹാപ്പിനെസ് ആണ്. കുറച്ച് സമയം അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ സ്പെൻഡ് ചെയ്യാന്ന് പറയുമ്പോൾ അടിപൊളിയാണ്. എന്തായാലും മുത്തോണിച്ച ബോസിൻ്റെ പിന്നെ പ്രേക്ഷകർ മൊത്തം പറഞ്ഞാണ് ബോസ് വരും ബോസ് വരും എന്നുള്ളത്. അപ്പോൾ ബോസ് വരുമ്പോൾ എന്തായാലും ആ ഗ്രേസ് വില്ലയുടെ കുട്ടികളുടെ കൂടെ ഒരു വീഡിയോ നമുക്ക് പ്രതീക്ഷിക്കാം. ഐ നോട്ട് ഷുവർ അവസരം പറ്റുകയാണ്, സാഹചര്യം ഒത്തു വരികയാണെങ്കിൽ നമുക്ക് ആ ഒരു വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സപ്പോർട്ട് ചെയ്ത് സഹകരിച്ച് ഷെയർ ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. ടാറ്റാ ബൈ.